ഉൾവശമൊക്കെ കണ്ട്. പക്ഷെ മുറികൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. മുറികളിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് തന്നെ പെട്ടെന്ന് നമ്മള് വീട് കാണിക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേക രീതിയില് വീട് കാണിച്ചതാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ മനോഹരമായി പറമ്പൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതൊക്കെ ആരായിട്ട് ചേട്ടൻ അല്ലാതെ ഇതെന്താണ് ഇത്രയും അധികം ചക്കയോ? ഇവിടെ ഇവിടെ ചക്ക പ്രേമികൾ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക. ബാനു, ബാനുവിന് ചക്ക ഇഷ്ടമാണോ? ചക്ക കഴിക്കാറുണ്ടോ? ആണോ? ആരും ഇതൊക്കെ വെട്ടി കണ്ടിച്ചൊക്കെ തരാറുള്ളേ? അറിയില്ലേ, എല്ലാരും ചേരാറുണ്ട്. അച്ഛനും അച്ഛമ്മയും ഒക്കെ എല്ലാരും പറഞ്ഞോ. അറിയാൻ പാടില്ലേ? അറിയാം, പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോലെ ബാനു. അതാണ്. അപ്പൊ നമ്മള് ചക്ക മാങ്ങ ചേട്ടാ, മറ്റേ ഇവിടെ മറ്റേ റിയൽ എസ്റ്റേറ്റിന്റെ വില എത്രയൊക്കെ അന്വേഷിക്കട്ടെ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടവിടെ. ഇത് മൊത്തത്തിൽ എത്ര സ്ഥലം ഉണ്ടാവും ചേട്ടാ? 50 സെന്റ് ഉണ്ടല്ലേ. ഇത്രയോ ഒരു അപകടം, ഇത്രയോ ഒരു അപകടം ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പ്രതീക്ഷിച്ചില്ല. അതെന്താന്നറിയ കേട്ടാ, കഴിഞ്ഞ 2.5 വർഷമായിട്ട് പുറകെ നടന്നതിന്റെ ക്ഷീണം ഒക്കെ ഞങ്ങൾ എന്ന് തീർത്തു. ഇത്രയും ചക്ക ക്യാമറമാന് കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമം തീർക്കാനായിട്ട് ഞാൻ വീണ്ടും ചക്കയുടെ അടുത്ത് വന്നതാണ്. ഇതിന്റെ പേരിലുണ്ടാകുന്ന എല്ലാ ട്രോളുകളും ക്യാമറമാൻ ഏറ്റെടുത്തോളാം. അതാണ് ഞങ്ങളിവിടെ പറമ്പ് കാണാൻ ഇറങ്ങിയേക്കാണ്. ഇവിടെ ഒരു പട്ടിക്കൂട് കണ്ടല്ലോ കേട്ടോ. അതെ, സാധനങ്ങളാണ്. പട്ടിയില്ല, പട്ടി ഉണ്ടായിരുന്നു ഇവിടെ എന്ന് ഞാൻ വന്നപ്പോ അച്ഛൻ പറഞ്ഞു. പട്ടി എവിടെ പോയി? പട്ടിയെ കൊടുത്തു, കുറെ വർഷമായി. എന്ത് പട്ടിയായിരുന്നു ഉണ്ടായിരുന്നെ? ഇവിടെ കുറെ റോഡ് ഡീലർ ഉണ്ടായിരുന്നു, എല്ലാം മാറി മാറി. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ, എല്ലാം ഇങ്ങനെ മാറി മാറി ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ആണ്, ലാസ്റ്റ് വന്നതിനെ കൊടുത്തപ്പോ ഭയങ്കര വിഷമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. ആ ലാസ്റ്റ് വന്നപ്പം ഒന്നാമത് ഇപ്പം അച്ഛനും അമ്മയ്ക്കും അതിന് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളും ഉണ്ടാവാറില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും മനുഷ്യൻ. അപ്പൊ ഇപ്പം പട്ടിക്കൂടിന്റെ അവസ്ഥ ഇതാണ്. പട്ടിക്കൂടിനകത്ത് നമ്മള് വരെ പറമ്പിലെ പറമ്പ് വൃത്തിയാക്കുന്ന സാധന സാമഗ്രികളെല്ലാം അതിനകത്തുണ്ട്. ഏതായാലും ബാനു, ബാനുവിന്റെ അച്ഛനമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അവരോട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയാറുണ്ടോ? അമ്മടക്ക് വരും. അമ്മടക്ക് വരുമോ? ഇനി എന്നാ വന്നെ അറിയില്ല. ആണോ? ഈ ഷാജി അച്ഛന്റെ കൂടെ എവിടെയെങ്കിലും സിനിമ സെറ്റിലോ ഷൂട്ടിംഗ് ലൊക്കേഷനിലോ ഒക്കെ പോയിട്ടുണ്ടോ? ഇങ്ങ് പോയില്ലേ? സിനിമ കാണാൻ പോവാറുണ്ടല്ലേ? ആണോ? അതേത് സിനിമയാ കണ്ടേ ലാസ്റ്റ്? KGF.